കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ അടുത്ത മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വ്യക്തമാകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. ശേഷം കുട്ടികളോട് ചോദിച്ചു, 10-20 ഇരുപതിലധികം കുട്ടികൾ ഉണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും ഒറ്റക്കെട്ടായി സ്കൂൾ തുറക്കണം, ഞങ്ങൾക്ക് സന്തോഷമാണ്. അവരെല്ലാം പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങളോട് ചോദിച്ചു പരീക്ഷ എങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ ഞങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതി എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം SLC പരീക്ഷ നടത്തിയത് മുതൽ സ്കൂൾ തുറക്കുന്നവരെയുള്ള പ്രഖ്യാപനങ്ങൾ കേരള ഗവൺമെന്റ് സ്വീകരിച്ചത് മുഴുവനും ജനങ്ങളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സമൂഹവും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് പിന്നെ പ്രതിരോധത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഹോമിയോ ഗുളിക കൊടുക്കുന്നതിന് വേണ്ടി ഇതിന് ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ ആലോചിച്ചിരിക്കുന്നത്. ഹാജരും അങ്ങനെയാണ്. അനുശേഷം നമുക്ക് അതിന്റെ ഒരു സ്ഥിതി ഒരു ഒന്നും കൂടെ വിലയിരുത്തിയ ശേഷം മാറ്റേണ്ട അനുഭവത്തിനടിസ്ഥാനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ മാറ്റം വരുത്തും. 5-ാം തീയതി ഇരുന്നുണ്ട് സ്കൂളുകളുടെ സാഹചര്യം. അല്ല, അതിൽ സ്കൂളുകളുടെ സാഹചര്യം അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ ഈ കോട്ടകൽ സ്കൂളിൽ ടീച്ചറുണ്ടോ? എത്ര കുട്ടികളാ ഇവിടെ? 4000 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു രീതിയായിരിക്കും. തൊട്ടപ്പുറത്തുള്ള മേട്ടക്കട സ്കൂളിൽ LP സ്കൂളിൽ അവിടെ 500-250 കുട്ടികളുണ്ടാവും. അവിടെ വേറെ രീതിയായിരിക്കും. അപ്പോ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓരോ ക്ലാസ്സിലെ എണ്ണവും ഷിഫ്റ്റും ഒക്കെ തന്നെ അതാത് വിദ്യാലയങ്ങൾ തീരുമാനിക്കാനേ പറ്റുള്ളൂ. അതായത് ഏതെങ്കിലും കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഉയർന്ന നിലവാരത്തിൽ തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതെല്ലാം പിന്നെ തീരുമാനിച്ച് AE DD ഡെപ്യൂട്ടി ഡയറക്ടർമാരും അത് പരിശോധിച്ച് അത് കുറ്റമറ്റതായി കൊടുക്കും എന്ന് മാത്രമല്ല, 10-20 വരുന്ന കുട്ടികളെ ചേർത്തുകൊണ്ട് പ്രത്യേക ഒരു ഗ്രൂപ്പാക്കി മാറ്റി അതിന് പ്രത്യേക ഒരു അധ്യാപന ചുമതല അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഈ കരട് മാർഗനിർദ്ദേശത്തുള്ളത്. 5-ാം തീയതി എന്തായാലും പിന്നെ ഇപ്പൊ KSRTC ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യവകുപ്പ്, SC ST ഡിപ്പാർട്ട്മെന്റ്, PWD ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇവരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടുള്ള അന്തിമ രേഖയാണ് 5-ാം തീയതിയോടുകൂടി പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. രണ്ട് കൂട്ടിലെ ഇരുത്താന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്, ഒരു കൂട്ടിലെ ഇരുത്താന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. എന്തായാലും 5-ാം തീയതി പ്രസിദ്ധീകരിക്കുമ്പോൾ ഫൈനലായിട്ട് തീരുമാനിക്കും. അതെല്ലാം അതിൽ പറയുന്നുണ്ട്. ഇപ്പം തന്നെ ബോധവൽക്കരണം ആരംഭിച്ചു കഴിഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരീക്ഷത്ത് കേരളത്തിൽ ഏതാണ്ട് വലിയ തോതിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ SCERT, SSK തുടങ്ങിയ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. രക്ഷിതാക്കളുടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അധ്യാപകർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർഗരേഖ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് സംബന്ധിച്ചിടത്തോളം സ്കൂൾ ലെവലിൽ തന്നെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. അതെല്ലാം ഇതിൽ നമുക്ക് ഈ 5-ാം തീയതി കഴിഞ്ഞാൽ അതെല്ലാം ഓരോ ദിവസം ടൈം ടേബിൾ ഇട്ട് കാര്യങ്ങൾ ചെയ്യും. 5-ാം തീയതി കഴിഞ്ഞാൽ ഓരോ ദിവസവും സ്കൂൾ തുറക്കുന്നവരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കും. വിദ്യാഭ്യാസ മന്ത്രി